ഇതിഹാസത്തിൽ. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പേജുകളിൽ അമ്മയും പെങ്ങളും വരെ വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങൾ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, ജാഗ്രത പാലിക്കാനാണ്. ഇൻസ്റ്റഗ്രാമിലെയും ടെലിഗ്രാമിലെയും അശ്ലീല പേജുകളിൽ ഒരു കൗതുകത്തിന് കയറി നോക്കിയ കൗമാരക്കാരായ ആൺകുട്ടികളുടെ ക്രൂരവിനോദത്തിന് ഇരകളായവർ അവരുടെ വീടുകളിലെ തന്നെ സ്ത്രീകളാണ്. അമ്മയുടെയും സഹോദരിമാരുടെയും ഫോട്ടോകൾ ഈ പേജുകളിൽ അപ്ലോഡ് ചെയ്താൽ കിട്ടുന്നത് വൻ പ്രതിഫലമാണ്. സ്വന്തം ഭാര്യമാരുടെ ഫോട്ടോകൾ പോലും പങ്കുവയ്ക്കുന്ന യുവാക്കളുണ്ട് ഇവിടെ. കേരളത്തിന്റെ ഈ പോക്ക് എത്രത്തോളം വലിയ അപകടത്തിലേക്കാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ പല അനുഭവ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. ഇതിന്റെ ഇരകളാകുന്ന സ്ത്രീകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലിഗ്രാം വഴി വിൽക്കപ്പെടുകയാണ്. പെൺകുട്ടികളും സ്ത്രീകളും ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ നിങ്ങളറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. സ്വന്തം വീടുകളിലെ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും ചിത്രങ്ങൾ പോലും അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുന്നവരുണ്ട് എന്നതാണ് ഭയാനകം. മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങളറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താല്പര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സേഫാണെന്ന് കൊടുത്ത് ആൾക്കാരയക്കുന്ന, എന്ന് വെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് എന്ന്, ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ഗേൾഫ് ബോയ് ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത്, അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിനുശേഷം വരുന്ന കമൻറ്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിൻ്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി, ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമൻറ്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്.
സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമൻ്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. നൂറുകണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, News 18. സമൂഹ മാധ്യമങ്ങൾക്ക് അടിമപ്പെടുന്നവരിലേറെയും കൗമാരക്കാരാണ്. വീടുകളിൽ കുട്ടികൾക്ക് മേൽ മാതാപിതാക്കളുടെ നല്ല ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അവർ വലിയ അപകടത്തിൽ ചെന്നുപെടാം. തൃശൂരിൽ യൂട്യൂബ് വീഡിയോ കണ്ട് സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ വിദ്യാർത്ഥികളുടെ അനുഭവത്തെക്കുറിച്ച് അറിയണം. തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ചു വലിച്ചാണ് 10-ാം ക്ലാസ്സുകാരൻ സഹപാഠികളിൽ ഹിപ്നോട്ടിസം പരീക്ഷിച്ചത്. ബോധരഹിതരായ വിദ്യാർത്ഥികളെ അധ്യാപകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ 4 വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം. മറ്റു ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെ കുട്ടികൾ ബോധരഹിതരായി വീഴുകയായിരുന്നു. ആദ്യം ബോധരഹിതരായ 3 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ മറ്റൊരു കുട്ടി കൂടി തളർന്നു വീണ് ചികിത്സ തേടി. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 1 ആൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് ആശുപത്രിയിലായത്. യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചാണ് 10-ാം ക്ലാസ്സുകാരൻ സഹപാഠികളിൽ ഹിപ്നോട്ടിസം പരീക്ഷണം നടത്തിയത്. തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ചു വലിച്ചായിരുന്നു ഹിപ്നോട്ടിസമെന്ന് പറയുന്നു. ബോധമറ്റ് വീണ വിദ്യാർത്ഥികളെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അച്ഛനും അമ്മയും മക്കളും സന്തോഷത്തോടെ ജീവിക്കുന്ന വീടുകൾ എത്ര മനോഹരമാണ്. എന്നാൽ ഇക്കാലത്ത് പല കുടുംബങ്ങളിൽ നിന്നും കേൾക്കുന്നത് നല്ല വാർത്തകളല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന വീടുകൾ, ഒടുവിലത് ആത്മഹത്യയിലും കൊലപാതകത്തിലും വരെയും കലാശിക്കുന്നു. കൊച്ചിയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. പറവൂർ ഡ്രീംസ് വില്ലയിൽ താമസിക്കുന്ന വിദ്യാധരനാണ് ഭാര്യ വനജയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്.
രണ്ടര വർഷം മുൻപാണ് കുടുംബം ഇവിടെ താമസം തുടങ്ങിയത്. എറണാകുളത്ത് സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിദ്യാധരൻ. നന്ദിയാട്ടുകുന്നം ഗാന്ധി മന്ദിരത്തിൽ ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വനജ. കാഴ്ചക്കുറവുണ്ടായതിനെ തുടർന്ന് മാനസികമായ ചില പ്രശ്നങ്ങൾ വനജയ്ക്കുണ്ടായിരുന്നതായി പറയുന്നു. ഇതുമൂലം ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകുകയും വഴക്കുണ്ടാകുകയും പതിവായിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നു. സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഇവരുടെ മകൾ ദിവ്യ രാവിലെ ഫോണിൽ വിളിച്ചിട്ടും അമ്മയെ കിട്ടാതിരുന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മരണവിവരം പുറം ലോകം അറിയുന്നത്. മറ്റൊരു മകൾ ദീപ ചങ്ങനാശ്ശേരിയിലാണ് താമസം. മൃതദേഹങ്ങൾ പോലീസ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംശയ രോഗങ്ങളാണ് പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം. ഭാര്യയുടെ ഫോണിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചാലോ അസമയത്ത് വിളിച്ചാലോ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. കാലക്രമേണ ഉടലെടുക്കുന്ന കടുത്ത വൈരാഗ്യം ചിലരെ ഗുരുതര കുറ്റകൃത്യങ്ങളിലേക്കും നയിക്കാറുണ്ട്. കൊല്ലത്ത് ഭാര്യയുടെ ഫോണിലേക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചതിന് യുവാവിനെ വധിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്. കൊല്ലം വെളിനല്ലൂർ സ്വദേശികളായ അൻസിൽ, ഫൈസൽ, കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുഹമ്മദ് അസ്രുദ്ദീൻ എന്ന യുവാവ് ആക്രമിക്കപ്പെട്ടത്. ഒന്നാം പ്രതി അൻസലിന്റെ നിർദ്ദേശപ്രകാരം ഫൈസൽ എന്ന യുവാവ് അസ്രുദ്ദീനെ ഫോണിൽ വിളിച്ചു വരുത്തുകയും ബുള്ളറ്റിൽ ആക്കൽ കമ്പനി മുക്കിൽ എത്തിക്കുകയും ചെയ്തു. ഈ സമയം കാറിലെത്തിയ അക്രമികൾ ബുള്ളറ്റ് തടഞ്ഞു നിർത്തുകയും യുവാവിനെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് അൻസൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് മുഹമ്മദ് അസ്രുദ്ദീന്റെ നെഞ്ചിലും ഇടതുതുടയിലും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഓടിയെത്തിയ നാട്ടുകാരാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അൻസലിന്റെ ഭാര്യയുടെ ഫോണിലേക്ക് മുഹമ്മദ് അസ്രുദ്ദീൻ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്ത് പരിശോധന നടത്തിയ ചടയമംഗലം പോലീസ് സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. ആവേശം സിനിമ കണ്ട് സ്കൂളിൽ റാഗിങ്ങിനും സംഘർഷത്തിനുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് റാഗിംഗ് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല പിന്നീട് കേസും അറസ്റ്റുമൊക്കെ ഉണ്ടാകുമെന്ന് മറക്കരുത്. കാസർഗോഡ് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്ത സംഭവത്തിൽ 15 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 6 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്നും സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഷൂ ധരിച്ചെത്തിയതിനാണ് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചത്. ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നടപടി. 15 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഹോസ്തുർഗ് പോലീസ് കേസെടുത്തത്. 6 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചത്തേക്കാണ് സസ്പെൻഷൻ. മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അച്ചടക്ക സമിതി യോഗത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ചയാണ് സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് 25 വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. ഷൂ ധരിച്ചെത്തിയതിനായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിയോട് പാട്ടുപാടാനും ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഇതിൽ 6 മർദ്ദനമേറ്റ വിദ്യാർത്ഥി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. ആരല്ല
വിദ്യാർത്ഥിയുടെ ചെവിക്ക് മർദ്ദനമേറ്റതിനാൽ കേൾവി ശക്തിയെ ബാധിച്ചിട്ടുണ്ട്. കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. തിങ്കളാഴ്ച സീനിയർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പോലീസ് തീരുമാനിക്കുക. ന്യൂസ് 18 കാസർഗോഡ്. ബോക്സ് ഓഫീസിലെ ഇരകളെ ഉൾപ്പെടെ താമസിപ്പിക്കുന്ന ഇടങ്ങളാണ് സർക്കാർ നിർഭയ കേന്ദ്രങ്ങൾ. ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വീട്ടിൽ പോകണമെന്നൊക്കെ ആഗ്രഹം കാണും. എന്നാൽ അവരുടെ സുരക്ഷ പരിഗണിച്ച് പുറത്തുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തരം നിർഭയ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണോ? കഴിഞ്ഞ രാത്രി പാലക്കാട് സർക്കാർ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 19 പെൺകുട്ടികളെ കാണാനില്ലെന്ന പരാതി വന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ 14 പേരെ കൂട്ടുപാതയിലും 5 പേരെ കല്ലേപ്പുളിയിൽ നിന്നും കണ്ടെത്തി. പോക്സോ കേസ് അതിജീവിതകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കുട്ടികൾ ഏറെ നാളായി വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൊപ്പത്ത് പ്രവർത്തിച്ചിരുന്ന നിർഭയ കേന്ദ്രം ദിവസങ്ങൾക്ക് മുമ്പാണ് കൂട്ടുപാതയിൽ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയത്. അവിടെ നിന്നാണ് ഇന്നലെ രാത്രി 8:30 19 പെൺകുട്ടികളെ കാണാൻ, അതായത് എല്ലാ പെൺകുട്ടികളും 14 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു. ഒപ്പം തന്നെ പോക്സോ കേസിലെ അതിജീവിതകൾ ഉൾപ്പെടെയുണ്ട്. ഈ കുട്ടികൾ 14 കുട്ടികളെ ഈ കൂട്ടുപാത, അതായത് ഈ കെട്ടിടത്തിൻ്റെ ഇവരുടെ നിർഭയ കേന്ദ്രത്തിൻ്റെ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി. ബാക്കി 5 കുട്ടികളെ കല്ലേപ്പുള്ളി ഭാഗത്തു നിന്നാണ് പോലീസിന് കണ്ടെത്താനായത്. ഉടൻ തന്നെ ഇവരെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അവിടെ എത്തുകയും ചെയ്തു. എന്തായാലും നമുക്കറിയാം, ഈ കുട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ നമുക്കറിയാം, ഹൈക്കോടതി ഉത്തരവ്, സുപ്രീംകോടതി ഉത്തരവ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ അതിജീവിതകളെ കൃത്യമായി തന്നെ അവർക്ക് കൗൺസിലിംഗും മറ്റും കൊടുക്കുന്നതിന് വേണ്ടി ഒരു കാലയളവ് വരെ, അതായത് അവർ നിർദ്ദേശിക്കുന്ന, അവർ നിഷ്കർഷിക്കുന്ന ഒരു കാലയളവ് വരെ ഈ കുട്ടികളെ ഈ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമിൽ, നിർഭയ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കണം. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. മറ്റുള്ള കൃത്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവ് വരെ ഈ കെട്ടിടത്തിൽ താമസിക്കേണ്ട, ഈ നിർഭയ കേന്ദ്രത്തിൽ താമസിക്കണമെന്ന് അധികൃതർ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും അറിയിച്ചതാണ്. പക്ഷേ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇവർ 19 പേർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചത്. അവിടെ നിന്ന് അവരെ കാണാതെ ആവുകയായിരുന്നു. എന്തായാലും ഈ കുട്ടികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചാണ് ഇത്രയും കുട്ടികൾ ഇവിടെ നിന്ന് ചാടി. അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ വലിയൊരു പാളിച്ചയായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് രാത്രിയിൽ ഇത്തരത്തിൽ 19 പെൺകുട്ടികൾ ഇവിടെ നിന്ന് ഈ നിർഭയ കേന്ദ്രത്തിൽ, ഇപ്പോൾ ഈ കൂട്ടുപാതയുള്ള നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായിട്ടും മണിക്കൂറുകൾക്കകം കണ്ടെത്തിയെങ്കിൽ പോലും ഇവർ ഇങ്ങനെ പുറത്തേക്ക്, ഇവരെ കാണാതായത് ഇവിടെ നിന്ന് ഈ മതിൽ പ്രധാന ഗേറ്റ് വഴി അല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ ഇവരെ ആണോ രക്ഷപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ വീഴ്ച, എന്തായാലും സുരക്ഷാ ജീവനക്കാരുണ്ടായിട്ട് പോലും അവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുട്ടികളെ കൃത്യമായി തന്നെ ഈ 19 കുട്ടികളെയും മണിക്കൂറുകൾക്കകം, 8:30 കാണാതായവരെയും 10:30 15 കുട്ടികളെയും 12:30 ബാക്കിയുള്ള കുട്ടികളെയും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നിർഭയ കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ കാണാതാവുന്നത് നിത്യ സംഭവമായിരുന്നു. ഇത് വലിയ തോതിൽ തന്നെ ഭരണകൂടത്തിന് തലവേദനയും സൃഷ്ടിച്ചതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന നിർഭയ കേന്ദ്രങ്ങൾ, ഇത്തരത്തിൽ ഷെൽട്ടർ ഹോമുകൾ സുരക്ഷയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷ ഇവർക്ക് നൽകാൻ തയ്യാറായണം. ഈ കെട്ടിടത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം ഈ കുട്ടികളെ പാർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം, ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം പാലക്കാട് ഉണ്ടാകാൻ പ്രധാന കാരണം. പോലീസുകാരുടെ മാനസിക സംഘർഷവും തൊഴിൽ ചൂഷണവും ഏറെ ചർച്ചയായിരിക്കുന്ന സമയമാണിത്. നിരവധി പോലീസുകാരാണ് ഈ സമീപകാലത്ത് ജോലി സമ്മർദ്ദം കാരണം ജീവനൊടുക്കിയത്. ഇതോടെ പോലീസ് തന്നെ കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് മാനസിക സമ്മർദ്ദം കാരണം കൗൺസിലിംഗിനെത്തുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ
ഇപ്പോൾ വൻ വർധനവുണ്ടെന്നാണ് റിപ്പോർട്ട്. 2017 മുതൽ 2024 വരെയുള്ള 7 വർഷത്തിനിടയിൽ 6,000-ലധികം പേരാണ് കേരള പോലീസ് ഏർപ്പെടുത്തിയ ഹാറ്റ്സ് കൌൺസിലിംഗ് പരിപാടിയിൽ പങ്കെടുത്തത്. രണ്ടായിരത്തി 2015 മുതൽ 24 ജൂൺ വരെ ആത്മഹത്യ ചെയ്തത് 132 പോലീസ് ഉദ്യോഗസ്ഥരാണ്. ജീവനൊടുക്കുന്നതിന് മദ്യപാനം, കുടുംബ പ്രശ്നം, ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെ മറ്റു കാരണങ്ങളുമുണ്ട്. കഴിഞ്ഞ മാസം മാത്രം ആത്മഹത്യ ചെയ്തത് 7 പോലീസുകാർ. 40-ഓളം ഉദ്യോഗസ്ഥരാണ് അടുത്തിടെ ജോലിഭാരവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും കാരണം ജോലി വിട്ടത്. 4 വർഷത്തിനിടെ സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചതാകട്ടെ 169 പോലീസുകാരും. ഇങ്ങനെ മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസുകാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നു. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 6,451 പോലീസുകാരാണ് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കൌൺസലിംഗ് തേടിയത്. ഇതിലാകട്ടെ ഓരോ വർഷം കഴിയുന്തോറും വർധനയുമുണ്ട്. ഈ വർഷം ജൂലൈ വരെ മാത്രം 420 പോലീസുകാരാണ് കൌൺസലിംഗിനെത്തിയത്. ജോലിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ നേരിടുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേരള പോലീസ് ഏർപ്പെടുത്തിയ ഹാറ്റ്സ് കൌൺസലിംഗ് പദ്ധതിയിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 2017 600 പോലീസുകാർ മാത്രമാണ് കൌൺസലിംഗ് തേടിയതെങ്കിൽ 2023 963 ഉയർന്നു. ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണ് കൌൺസലിംഗ് തേടാനുള്ള പ്രധാന ഘടകമെന്നാണ് ഹാറ്റ്സ് പറയുന്നത്. കൌൺസലിംഗ് തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും 30 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള പുരുഷ പോലീസുകാരാണ്. ഓവർ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും കൌൺസിലിംഗ് തേടി എത്തിയ പോലീസുകാരുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് 2017 ജനുവരി 27 തിരുവനന്തപുരം SAP ക്യാമ്പിൽ പദ്ധതി നിലവിൽ വന്നത്. തിരുവനന്തപുരം. വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ സ്വർണവും പണവും അവിടെ വെക്കരുതെന്ന് പോലീസ് പലപ്പോഴായി നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകില്ല. ആലപ്പുഴ കായംകുളത്ത് ആൾതാമസമില്ലാതിരുന്ന വീട് കുത്തി തുറന്ന് കവർച്ച ചെയ്തത് 10 പവന്റെ സ്വർണാഭരണങ്ങളും 80,000 രൂപയുമാണ്. മൂന്നാംകുറ്റി സ്വദേശി ബിസി കമലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വള്ളിക്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്ത് നടക്കുന്ന 4-ാമത്തെ കവർച്ചയാണിത്. മൂന്നാംകുറ്റി പുത്തം വീട്ടിൽ പീടികയിൽ BC കമലനും കുടുംബവും വ്യാഴാഴ്ച തിരുവനന്തപുരത്തിന് പോയിരുന്നു. വീടിന്റെ താക്കോൽ അയൽപ്പക്കത്താണ് ഏൽപ്പിച്ചിരുന്നത്. ഇവർ ശനിയാഴ്ച വീട് നോക്കാൻ ചെന്നപ്പോൾ കതക് തുറന്നു കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് കവർച്ച അറിയുന്നത്. വീടിന്റെ എല്ലാ മുറികളുടെയും വാതിലുകൾ കള്ളന്മാർ തകർത്തിട്ടുണ്ട്. അലമാരകൾ തകർത്ത് അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീട്ടുകാർ തിരികെ എത്തിയാൽ മാത്രമേ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിയുകയുള്ളൂ. എന്റെ ചിറ്റപ്പന്റെ വീടാണ്. അവര് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലെ താക്കോലപ്പിച്ചിട്ട് അവർ തിരുവനന്തപുരം വരെ പോയതായിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ശ്രദ്ധിച്ചു. ഇന്ന് ഇതുപോലെ ശ്രദ്ധിച്ചപ്പം അവിടെ ഗേറ്റ് പൂട്ടി കിടക്കുന്നു, കതവ് തുറന്ന് കിടക്കുന്നു. ഞാൻ അന്നേരം താക്കോൽ എടുത്തുകൊണ്ട് വന്ന് തുറന്ന് നോക്കിയപ്പം കതവ് പൊളിച്ചകത്ത് കയറി മറ്റുള്ള കതവും എല്ലാം തുറന്ന് അലമാരിയെല്ലാം വലിച്ച് തുറന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ ഉള്ളതൊക്കെ കൊണ്ടുപോയിരിക്കുക. വള്ളികുന്നം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്ത് നടക്കുന്ന 4-ാമത്തെ കവർച്ചയാണിത്. സമാന രീതിയിൽ നടന്ന മറ്റ് മോഷണങ്ങളിലെ പ്രതികളെ കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 കായംകുളം. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് മലപ്പുറം ഇരുമ്പിളയം മങ്കേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോഷണ കേസാണ്. ഈ മാസം 3-ന് മങ്കേരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്ന് 26 പവൻ സ്വർണം മോഷണം പോയത്. കേസിൽ കള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വല്ലപ്പുഴ സ്വദേശി നൌഷാദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഇയാൾ നാട്ടിലെ സ്ഥിരം മോഷ്ടാവെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
മങ്കേരിയിൽ വീട്ടിൽ നിന്നും 26 പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിലാണ് പ്രതി പിടിയിലായത്. വല്ലപ്പുഴ സ്വദേശി ചക്കിങ്ങൽ തൊടി നൌഷാദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 3-നായിരുന്നു സംഭവം. മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത്. മുകളിലെ നിലയിലെ വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രിൽ തകർത്താണ് അകത്തു കയറിയത്. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതി നൌഷാദിനെ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ മറ്റ് കേസുകളുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തൃശൂർ. കൊച്ചിയിലേക്ക് സിന്തറ്റിക് ഡ്രഗുകൾ ഒഴുകുകയാണ്. കഞ്ചാവിന് പുറമെ MDMA, കൊക്കൈൻ എന്നിവയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി എത്തിക്കുന്നത്. ഈ പകലും കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇൻഫോ പാർക്ക് പോലീസും ചേർന്ന് രണ്ടുപേരെ പിടികൂടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന രാസലഹരിയുമായാണ് രണ്ട് യുവാക്കൾ പിടിയിലായത്. കൊക്കൈനും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തൊടുപുഴ പുത്തൻവീട്ടിൽ ആഷിഖ് അൻസാരി, എറണാകുളം നോർത്ത് പറവൂർ വീട്ടുവിൽത്തറ വീട്ടിൽ സൂരജ് VS എന്നിവരെയാണ് കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇൻഫോ പാർക്ക് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മാരക മയക്കുമരുന്നിനത്തിൽപ്പെട്ട 2.92 ഗ്രാം തൂക്കം വരുന്ന കൊക്കൈൻ, 0.37 ഗ്രാം MDMA കണ്ടെടുത്തു. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാക്കനാട് ഗ്രീൻ ഗാർഡൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാർവസ്റ്റ് ഹോംസിൽ കൊച്ചി സിറ്റി ഡാൻസ് ഓഫും ഇൻഫോ പാർക്ക് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കാക്കനാട് ഇൻഫോ പാർക്ക് മേഖല കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് കച്ചവടം നടക്കുന്നതായി വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമിറുൽ ഇസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചു. വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പും അശ്ലീല ദൃശ്യങ്ങളുടെ പ്രചരണവും വ്യാപകമായിരിക്കെ നടപടി ശക്തമാക്കി തിരുവനന്തപുരം റൂറൽ പോലീസ്. തിരുവനന്തപുരം റൂറലിൽ രജിസ്റ്റർ ചെയ്തത് 217 സൈബർ കേസുകൾ. 190 കേസുകളിലായി 12.76 കോടി രൂപ ഇരകൾക്ക് നഷ്ടമായെന്നും ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ. മംഗളൂരുവിൽ മഞ്ചേശ്വരം സ്വദേശി ഉൾപ്പെട്ട കുപ്രസിദ്ധ കവർച്ചാ സംഘം അറസ്റ്റിൽ. മഞ്ചേശ്വരം സ്വദേശി മുഹമ്മദ് സിയാബ്, ബജ്പേ സ്വദേശികളായ മുഹമ്മദ് അർഫാസ്, സഫ്വാൻ, മുഹമ്മദ് ജംഷീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടിത്തം മാറി കൌമാരപ്രായത്തിലെത്തുമ്പോൾ മക്കൾ വളർന്നു വലുതാകുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാറില്ല. ആ പ്രായത്തിൽ അവരുടെ മുന്നിൽ എല്ലാം ഒരു കൗതുകമായിരിക്കും. പണത്തിനു വേണ്ടി സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും ഫോട്ടോകൾ അശ്ലീല പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ചില ആൺകുട്ടികളെ കുറിച്ച് കേട്ടു. ഇതുപോലെ അയൽവീടുകളിലെ ചില കൌമാരക്കാരെയും സൂക്ഷിക്കണം. മലപ്പുറത്ത് 7-വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അയൽവാസിയായ 15-കാരനാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ കേട്ട് പരിഭ്രാന്തരാവുകയല്ല വേണ്ടത്. ഇത് ഈ കാലഘട്ടത്തിലെ ഒരു തലമുറയുടെ പ്രശ്നമാണ്. എല്ലാവരെയും സംശയത്തിന്റെ കണ്ണിൽ കാണാനല്ല പറയുന്നത്, എന്നാൽ തലതെറിച്ച ചില കുട്ടികളെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.